നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഇന്നും അതിശക്തമായ മഴ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ന് ഒൻപത് ജില്ലയിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലയിലും കോഴിക്കോട് മലപ്പുറം തൃശൂർ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തായി ചക്രവാത ചുഴി മധ്യ കിഴക്കൻ അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരത്തിന് സമീപത്തായി ശക്തി കൂടിയ ന്യൂനമർദ്ദവും നിലനിൽക്കുന്നുമുണ്ട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കാം ഇതിന്റെ സ്വാധീന ഫലമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത ഏറെയാണ് ജലനിരപ്പ് ഉയർന്നോടുകൂടി തിരുവനന്തപുരം വാമനപുരം നദിയിലും കരമനയാറ്റിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരു ഇരുനികളുടെയും കലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറച്ചു കടക്കുവാനോ പാടുള്ളതല്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതുമാണ് കോഴിക്കോട് മഴ ശക്തമാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി മുക്കം ബാലുശ്ശേരി തിരുവമ്പാടി കോഴിക്കോട് നഗരം എന്നിവിടങ്ങളിൽ രാത്രി തുടങ്ങിയ കനത്ത മഴ തുടരുകയാണ് എന്നാൽ മഴക്കെടുതികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ആശ്വാസകരമായ വാർത്തയാണ് തീരമേഖലയിൽ കൊടലേറ്റമുണ്ടെങ്കിലും നിലവിൽ തിര രൂക്ഷമല്ല എന്നതാണ് ആശ്വാസം കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിൽ നാൽപ്പത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണ് കോഴിക്കോട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്